എല്ലാവർക്കും തേജസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ ആണ്. നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഉപ്പ് പാകത്തിന്, മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇടുകയാണ്, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഫുഡ് കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞു ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം 1.5 kg ചിക്കൻ ഉണ്ട്, എല്ലോ ഒക്കെ ഉള്ളതാണ്. നമുക്ക് കൈകൊണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെയെല്ലാം വയറ്റിനകത്ത് അരപ്പ് എല്ലാം പിടിക്കാൻ വേണ്ടി 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പൊ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ബാക്കി പണികൾ ചെയ്യാം. ഒരു പാത്രം അടുപ്പ് വെച്ചു, അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് സൺഫ്ലവർ ഓയിൽ ആണ്. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. എണ്ണ ഇട്ട് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. അവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ചിക്കൻ എണ്ണയിൽ നിന്ന് കോരി എടുക്കാം. അതെ, നമുക്ക് ബാക്കിയുള്ള ചിക്കന് വറുത്തെടുക്കാം. ചിക്കൻ വറുത്ത പാത്രത്തിൽ അത് തന്നെയാണ്. അതിനകത്ത് ആ എണ്ണ കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് ബാക്കി എണ്ണ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സവോള അരിഞ്ഞത്, ഇതിങ്ങനെ സ്ക്വയർ ആയിട്ട് അരിഞ്ഞാണ്. നീളത്തിലല്ലേ, എങ്ങനെ വേണമെങ്കിലും അരിയാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇട്ട് കൊടുക്കാതെ സവോള ഒന്ന് വാടിക്കോട്ടെ. സവോള വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പച്ചമുളക്, ഒരു 2 പച്ചമുളക്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഇഞ്ചി 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ കൂടി ചതച്ചതാണ്, അതും ഇട്ടൊന്ന് അതിൻ്റെ ഒന്ന് പച്ചക്കുത്തൽ മാറട്ടെ. നമുക്കിതിലേക്ക് ഇത്തിരി മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അതൊന്ന് മൂക്കട്ടെ, അതിൻ്റെ ഒരു പച്ചച്ചോവ് മാറണം. നമുക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. അല്പം കെച്ചപ്പ് കൂടി ഒഴിക്കാം, 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം, ഇത് 1 ക്യാപ്സിക്കം ഉണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള 1 ക്യാപ്സിക്കം ആണ്. അതും ഇട്ട് ഇത് ചിക്കൻ സ്റ്റോക്ക് ആണ്, അത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 മിനിറ്റ് പാത്രം അടച്ചൊന്ന് വെക്കാവേ. അതെല്ലാം ഒന്ന് വാടിക്കോട്ടെ. പാത്രം തുറന്നു നോക്കാം. ക്യാപ്സിക്കം സവോളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്.
ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് എല്ലാം ഒന്ന് യോജിപ്പായിക്കോട്ടെ. എന്റെ പാത്രം തുറക്കാം. നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അത്യാവശ്യം ഗ്രേവി ഉണ്ട്, നല്ല കളർഫുൾ ആണ്. അപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമന്റ്സ് എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.